റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിൽ നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലായ കെ റൈസിൻ്റെ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കാം. ഇവിടെ LDF സർക്കാർ വിപണി ഇടപെടലുകളിലൂടെ ആശ്വാസം പകരുന്ന നടപടികൾ നിരവധിയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കമ്പോളത്തിൽ വലിയ തോതിൽ പല ബ്രാൻഡുകളോടും മത്സരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സപ്ലൈകോ. സപ്ലൈകോ ബ്രാൻഡിംഗ് പ്രധാനമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശബരി കെ റൈസ് എന്ന പ്രത്യേക ബ്രാൻഡിൽ ഈ അരി വിതരണം ആരംഭിക്കുന്നത്. ബ്രാൻഡ് ചെയ്യുന്ന 5 കിലോ അരി സപ്ലൈകോ വിതരണം ചെയ്യുമ്പോൾ സപ്ലൈകോ വിൽപ്പനശാലകൾ മുഖേന ബ്രാൻഡ് ചെയ്യാത്ത ബാക്കി 5 കിലോ അരിയും ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട്. കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുന്നതിൽ ബ്രാൻഡിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു കിലോയ്ക്ക് 40 രൂപയോളം ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ അരി വാങ്ങുന്നത്. അതിൽ മട്ടയുണ്ട്, ജയുണ്ട്, കുറുവയുണ്ട്. ജനങ്ങൾക്ക് 40 രൂപയോളം ചെലവഴിച്ച് വാങ്ങുന്ന അരി ജനങ്ങൾക്ക് നൽകുന്നത് 29-30 രൂപക്കാണ്. അതായത് ഓരോ കിലോയ്ക്കും 10 രൂപ മുതൽ 11 രൂപ വരെ ഇതിനകത്ത് തന്നെ ഒരു സബ്സിഡി വരുന്നത്. അങ്ങനെയാണ് ഫലപ്രദമായ വിപണി ഇടപെടൽ ഉറപ്പുവരുന്നത്. നമ്മുടെ രാജ്യത്ത് കേരളത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സുഗന്ധവ്യഞ്ജനങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ നാടാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായത്ര ഭക്ഷ്യധാന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല. നമ്മുടെ ഭൂപ്രകൃതി എല്ലാം അതിന് ഇടയാക്കിയിട്ടുള്ളതാണ്. പക്ഷേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ രാജ്യത്തിന് വലിയ തോതിൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യം കുറവുണ്ടെങ്കിലും ആ കുറവ് ഞങ്ങൾ നികത്തും എന്ന വാഗ്ദത്തമാണ്
നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഗ്ദത്വവും പാലിക്കാൻ തയ്യാറല്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതല്ല. സപ്ലൈകോ മുഖേന 24 രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അരി വാങ്ങുന്നത് 18 രൂപ 59 പൈസ നിരക്കിലാണ്. 18 രൂപ 59 പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് 29 രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത്. അതായത് 10 രൂപ 41 പൈസ വർദ്ധിപ്പിച്ചാണ് ഈ ഭാരത് അരി എന്ന് പറയുന്ന അരി വിൽക്കാൻ തയ്യാറായത്. ഞാൻ നേരത്തെ പറഞ്ഞ കെ റൈസ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നത് 11 രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട്.